ഹായ് എവ്രിവാൺ, ഇന്നത്തെ റെസിപ്പി തീ പോലും കത്തിക്കാതെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഓറഞ്ച് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള പുഡിങ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 ഗ്രാം ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. 10 ഗ്രാം ജെലാറ്റിനിലോട്ട് 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് നല്ല പഴുത്തിട്ടുള്ള ഓറഞ്ചാണ്. ഓറഞ്ച് കുരുവെല്ലാം കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ശേഷം ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇവിടെ ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 കപ്പ് മിൽക്ക്മെയ്ഡാണ്. മിൽക്ക്മെയ്ഡ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു വിസ്കോ സ്പൂണോ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഓറഞ്ച് ജ്യൂസും വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കളറ് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ച് യെല്ലോ ഫുഡ് കളർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ജെലാറ്റിൻ്റെ മിക്സാണ്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിതുപോലെ ഒരു ഗ്ലാസ്സിൻ്റെ മോൾഡിലോട്ടാണ് ഇത് മാറ്റി കൊടുക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു മോൾഡിലേക്കോ പാത്രത്തിലേക്കോ ഇത് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പുഡിംഗ് മിക്സ് മൊത്തം മോൾഡിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. 6 മണിക്കൂറാണ് ഈ പുഡിങ്ങിൻ്റെ സെറ്റിംഗ് ടൈം വരുന്നത്. 6 മണിക്കൂറിന് ശേഷം പുഡിംഗ് എടുത്ത് നോക്കിയപ്പോൾ ഇതുപോലെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് നോക്കാം. ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലൊരു ക്രീമി ടെക്സ്ചറിലായിരുന്നു പുഡിംഗ് ഉണ്ടായിരുന്നത്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.